എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 33 റിവ്യൂ ആണിത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ശ്രീധുവിൻ്റെ ഗെയിമിനെ കുറിച്ചും സായിയുടെ അവസ്ഥയെക്കുറിച്ചുമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാൻ ശ്രമിക്കുക. ശ്രീധു വന്നപ്പോൾ തൊട്ട് വളരെ സേഫായിട്ട് അപ്സരയുടെയും ശരണ്യയുടെയും അർജുൻ്റെയും ഒക്കെ കമ്പനിയായിട്ട് നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലൊരു ടാസ്കിൽ പെട്ടെന്ന് അപ്സര പിന്നീന്ന് കുത്തുന്ന രീതിയിലുള്ളൊരു സംസാരം ശ്രീധു കേട്ടപ്പോൾ ശ്രീധു ട്രിഗറായി. ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ശക്തമായിട്ട് പൊട്ടിത്തെറിക്കാത്ത ഒരൊറ്റ മത്സരാർത്ഥിയുള്ളൂ, അത് ശ്രീധുവാണ്. ശ്രീധു അർജുൻ തമ്മിലുള്ള ലവ് കോംബ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവരുടെ ഒരു സൗമ്യമായിട്ടുള്ള സ്വഭാവം മാത്രമാണ് വെളിയിൽ വന്നിട്ടുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ ശ്രീധുവിന്റെ ഗെയിം മാറിമറിയാനും ശ്രീധുവിന് സപ്പോർട്ട് കൂടാനുമുള്ള സാധ്യത നമ്മൾ കാണുന്നു. മോഹൻലാൽ വരുമ്പോൾ ഈ ആഴ്ചത്തെ പൗർവം വലിയ കുഴപ്പമില്ലാന്ന് തന്നെ പറയും. അതുപോലെ അപ്സരയായിരുന്നു കൂടുതൽ ആക്റ്റീവ് എന്നും പറയും. അപ്സര അൻസിബ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ അപ്സരയുടെ ഭാഗം ചേർന്ന് അൻസിബയെ പൊരിക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഗെയിമും ഉണ്ട്. അപ്സരയ്ക്ക് മോഹൻലാൽ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് സന്തോഷമാവും. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു സദ്യ അപ്സരയെ കൊണ്ട് അങ്ങ് കഴിപ്പിച്ചിട്ട് അപ്സരയെ അടുത്ത ആര്യയാക്കാനുള്ള പണിയാണ്. ഇങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നിന്നും അപ്സരയ്ക്ക് വേണ്ടിയുള്ള അദൃശ്യ സപ്പോർട്ടുകളൊക്കെ നമുക്ക് ഗെയിമുകളിൽ കാണാൻ സാധിക്കും. ശ്രീധുവിന് ഇതാണ് ബെസ്റ്റ് ടൈം. ഗബ്രിക്കും ജാസ്മിനൊക്കെ ആദ്യം ഹേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവർക്കെതിരെ ആര് സംസാരിച്ചോ അവർക്കാണ് സപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അപ്സരയ്ക്കെതിരെ നിൽക്കുന്ന ശ്രീധുവിന് ഇതൊരു ചാൻസ് തന്നെയാണ്. അപ്സരയുടെ പക്ഷത്തെങ്ങാനും ഗബ്രിയും ജാസ്മിനോട് കൂടി കഴിഞ്ഞാൽ വീട് രണ്ട് ഗ്രൂപ്പായിട്ട് മാറും. പിന്നെ അങ്ങോട്ട് എപ്പിസോഡുകൾ തീയായിരിക്കും. അടുത്ത ആഴ്ച ജിൻഡോ ആണ് ക്യാപ്റ്റൻ. നോറയ്ക്കും ജാസ്മിനും ഗബ്രിക്കും ഉള്ളതൊക്കെ ജിൻഡോ സ്വിഗ്ഗിയിൽ വന്ന് ചൂടോടെ പൊതിഞ്ഞും കൊടുക്കും. ഇതിനിടയിൽ പെടാൻ പോകുന്നത് സീക്രട്ട് ഏജന്റ് തന്നെയാണ്. ഇപ്പോഴും പുള്ളി ജാസ്മിനും ഗബ്രിയും സൂപ്പറാണെന്ന് തന്നെയാണ് പറയുന്നത്. സീക്രട്ട് ഏജന്റിന്റെ കളി വ്യക്തമാക്കുകയാണെങ്കിൽ ജിൻഡോ ഇടത്തെ കൈ പോയി കഴിഞ്ഞാൽ വലത്ത് നിൽക്കുന്ന ആളാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കണ്ണിൽ പൊടി ഇട്ട് താനൊരു സംഭവമാണെന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ്. മോഹൻലാൽ വരുമ്പോൾ സായയുടെ ഈ ഒരു രഹസ്യ സ്വഭാവമുള്ള കളിക്ക് അവസാനമാകും. പ്രേക്ഷകർ നിങ്ങളെ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്നല്ല വിളിക്കുന്നത്, പബ്ലിക് ഏജന്റ് ആണ് വിളിക്കുന്നതെന്നൊക്കെ പറയുകയും ചെയ്യും. പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞതിന് വാണിംഗും കൊടുക്കും. പുറത്ത് സീക്രട്ട് ഏജന്റ് ട്രോൾ ചെയ്യപ്പെടുക എന്നൊരു ഹിന്റും കൊടുക്കും. പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളിൽ നിന്നും ഒരു പണിയും കിട്ടാതെയുള്ള സായയുടെ കളിയൊക്കെ നമ്മൾ കണ്ടാണ്. അവൾ വെളിയിൽ നിന്ന് ഒരാൾ പണി കൊടുത്തു കഴിഞ്ഞാൽ സായയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്തവണ കയറിയിട്ടുള്ള വൈൽഡ് കാർഡുകളിൽ നിങ്ങൾക്ക് പുറത്താക്കണമെന്ന ആഗ്രഹമുള്ള ഒരു മത്സരാർത്ഥിയുടെ പേര് ഉറപ്പായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.